കെപിസിസി അധ്യക്ഷനെ മാറ്റാനും പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ തകർതിയായി എഐസിസി നടത്തുമ്പോൾ ഹൈക്കമാൻഡിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നു. ഇതുവരെ മൗനവാത്മീകത്തിലായിരുന്നു രമേശ്. തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ രമേശിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ MLA സ്ഥാനം വരെ രാജിവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് ഇടപെട്ടത് കൊണ്ടാണ് രമേശ് MLA സ്ഥാനം രാജിവെക്കാത്തത്. BD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ രമേശ് വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ഇപ്പോൾ അദ്ദേഹം അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം തൻ്റെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്. ഹൈക്കമാൻഡിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു അദ്ദേഹം. മുല്ലപ്പള്ളിയെ മാറ്റാൻ ശ്രമിക്കുന്നവർ മുല്ലപ്പള്ളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടിയത് മുല്ലപ്പള്ളിയുടെ നേതൃപാഠമത്തിന് ഉദാഹരണമാണ്. എന്നാൽ പരാജയം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കുന്നു. മുല്ലപ്പള്ളിയെ പുറത്താക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. നാളെ മുല്ലപ്പള്ളിയുടെ മഹത്വം തിരിച്ചറിയേണ്ടി വരും. LDF കോട്ടയായ കണ്ണൂരും വടകരയും നിന്ന് ജയിച്ച ചരിത്രമാണ് മുല്ലപ്പള്ളിക്കുള്ളത്. 1978 കോൺഗ്രസ് പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കൊപ്പം ഉറച്ചുനിന്ന നേതാവാണ് മുല്ലപ്പള്ളി. കോൺഗ്രസിനെ ഏത് അപകടഘട്ടത്തിലും സംരക്ഷിക്കാൻ മുല്ലപ്പള്ളി ഉണ്ടായിരുന്നു. CPMമായി നേരിട്ട് ഏറ്റുമുട്ടി വളർന്നു വന്ന മുല്ലപ്പള്ളി CPM കോട്ടകളായ കണ്ണൂരും വടകരയും പിടിച്ചെടുത്ത് കോൺഗ്രസിൻ്റെ അഭിമാനം സംരക്ഷിച്ചു. അത്രയേറെ പാരമ്പര്യം മുല്ലപ്പള്ളിക്കുണ്ട്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ എന്ത് തീരുമാനമെടുത്താലും ഉമ്മൻചാണ്ടിയോടും തന്നോടും അദ്ദേഹം ആലോചിക്കുമായിരുന്നു. അതാണ് മുല്ലപ്പള്ളിയുടെ മഹത്വം. അതൊന്നും കാണാതെ മുല്ലപ്പള്ളിയെ അരിഞ്ഞു വീഴ്ത്തുന്നവർ നാളെ ദുഃഖിക്കേണ്ടി വരുമെന്നാണ് രമേശിൻ്റെ വാക്കുകൾ. രമേശിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഹൈക്കമാൻഡിന് എതിരാണ്. ഹൈക്കമാൻഡിൻ്റെ നടപടികൾ രമേശ് വിമർശിച്ചിരിക്കുന്നു. മുല്ലപ്പള്ളിയെ മാറ്റിക്കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെയോ ബെന്നി ബഹന്നാനെയോ PT തോമസിനെയോ നിയമിക്കാനുള്ള ശ്രമത്തിലാണ് AICC. KC വേണുഗോപാലിൻ്റെ കുതന്ത്രങ്ങൾ കോൺഗ്രസിനെ നശിപ്പിക്കുമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചെന്നിത്തല പറയാതെ പറയുന്നു. ആദ്യമായിട്ടാണ് ചെന്നിത്തല ഹൈക്കമാൻഡിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ചെന്നിത്തല രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടതിനു ശേഷം ആദ്യമായി. എന്തായാലും രമേശിൻ്റെ വാക്കുകൾ കോൺഗ്രസിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്.